എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ജബലലിയിലുള്ള ഐക്യ ഷോറൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് ജബലലി ഹിന്ദു ടെമ്പിളും. അപ്പോൾ അവിടെ പോയ ശേഷമാണ് ഞങ്ങൾ ഐക്യയിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യ ഒരു സ്വീഡിഷ് കമ്പനിയാണ്. യു എയിൽ ആകെ 4 ഷോറൂംസാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ജബലലിയിലുള്ള ഫെസ്റ്റിവൽ പ്ലാസയിൽ സ്ഥിതി ചെയ്യുന്ന ഐക്യ. അപ്പോൾ ആദ്യം ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത ശേഷമാണ് ഐക്യയിലേക്ക് പോകുന്നത്. ന്യൂ ഇയറിൻ്റെ അന്നാണ് ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ ആ വ്ളോഗാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മുഴുവനായി കണ്ട ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ന്യൂഇയറിൻ്റെ അന്നാണ് ഹിന്ദു ടെമ്പിൾ കാണാൻ പോയത്. അന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഐക്യയിലേക്കാണ് പോയത്. അവിടെ നിന്ന് ആദ്യം ഫുഡാണ് ഓർഡർ ചെയ്തത്. അവിടെ എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് സർവീസാണ്. അപ്പോൾ ആദ്യം ഞാൻ അവിടുത്തെ ഫുഡെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ട ശേഷമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വളരെ വിശാലമായ ഒരു ഫുഡ് കോർട്ടാണ് ഐക്യയിലുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. വെജിറ്റേറിയനും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള ധാരാളം ഫുഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാലഡ്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ജ്യൂസസ്, അങ്ങനെ നിരവധി ഐറ്റംസാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു ബുഫേ പോലെയാണ് നമുക്കവിടെ ഫുഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഫുഡും കണ്ട ശേഷം നമുക്ക് ഏതാണോ വേണ്ടതെങ്കിൽ അത് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടറും അവിടെ ഉണ്ടായിരുന്നു. വിവിധ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഐക്യയുടെ ഫുഡ് കോർട്ടിനുള്ളത്. ആ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡെല്ലാം കിട്ടി. മാഷ്ഡ് പൊട്ടറ്റോയും ടർക്കിയും അതുപോലെ ഗ്രിൽഡ് ചിക്കനും ഗ്രിൽഡ് സാൽമണും പിന്നെ ഹമ്മൂസ്, സലാഡ്, പ്രോൺസ് ഫ്രൈയും കുബൂസ്, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷമാണ് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ വെച്ചാൽ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഐക്യയിലത്തെ ഫുഡ്. ഐക്യയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ഫർണിച്ചറും ഹോം അപ്ലയൻസും അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. കുട്ടികൾക്കായിട്ടുള്ള വിവിധ തരത്തിലുള്ള ടോയ്സുകളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. Thank you.
ഐക്കയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്. ഇതൊരു കിഡ്സ് റൂമിൻ്റെ ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിലെ വിവിധ റൂമുകൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കാം എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കിച്ചൻ്റെയും ബെഡ്റൂമിൻ്റെയും ഒക്കെ കുറേ മോഡൽസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാം വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കിഡ്സ് റൂമിൻ്റെ വേറൊരു മോഡലാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിംഗ് റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു മോഡലാണ്. ഇത് ഡ്രോയിങ് റൂമിൻ്റെ ഒരു മോഡലാണ്. സോഫയും അതുപോലെ കോഫി ടേബിളൊക്കെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഓപ്പൺ കിച്ചൻ്റെ ഒരു മോഡലാണ്. കിച്ചൻ്റെ വിവിധ മോഡലുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഓരോ മോഡലും വളരെയധികം മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള വിവിധ തരം പാത്രങ്ങളാണ്. നോൺ സ്റ്റിക്കിൻ്റെയും അതുപോലെ സ്റ്റീലിൻ്റെയും വുഡൻ്റെയും എല്ലാം പാത്രങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറാമിക് ഡിഷസിൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ്. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പ്ലേറ്റുകളും ബൗളുകളും പാത്രങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സെറ്റായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്ലാസ് ബോട്ടിലുകളുടെ ഒരു കളക്ഷനാണ്. വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ഗ്ലാസ് ബോട്ടിലുകളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. വിവിധ തരത്തിലുള്ള കാർപ്പറ്റുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. പശുവിൻ്റെ തോല് കൊണ്ടാണ് ഈ കാർപ്പറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ഫ്രഷ് പ്ലാന്റ്സുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ കാണാൻ സാധിക്കും. ചെറുതും വലുതുമായ ഫ്ലവറും പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സിൻ്റെ നല്ലൊരു കളക്ഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്കവിടെ ലഭിക്കുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസും അവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു പോരുകയാണ്. രാത്രിയായി തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഏകദേശം 8 മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. നമുക്ക് പോരുന്ന വഴിയിലാണ് ദൂരെ നിന്ന് ബുർജ് ഖലീഫ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണാൻ സാധിച്ചത് ദുബായ് ഫ്രെയിമാണ്. പിന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഫീച്ചർ മ്യൂസിയമാണ്. രാത്രിയുടെ പ്രകാശത്തിൽ ഫീച്ചർ മ്യൂസിയം വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.